അടിമലരിണ തന്നെ കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിയനൊരവലംബം കൃഷ്ണ. ഈ ചെറിയ സ്ഥലത്ത് അച്ഛന് പശു എന്ന് പറഞ്ഞാൽ, പാട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അച്ഛന് പശുവാണ്. കലയേ കാമ്പോതി രസനാലയേ ത്വാം, കലയേ കാമ്പോതി രസനാലയേ ത്വാം, കലയേ കാമ്പോതി കമനീയകരുണേ ശങ്കരാഭരണേ ചാരു സാരംഗ നയനേ കല്യാണി. അന്ന് അച്ഛനും അമ്മയും വിവാഹം അല്ലല്ല, കഴിച്ചിട്ടില്ല. ഇല്ല കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. 52-ല്. പക്ഷേ 55-ലാണ് ഇവർ തമ്മിലുള്ള വിവാഹം. അപ്പോൾ അമ്മ പാടാൻ വരുന്നതൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് പാടുന്നുണ്ട്, അപ്പോൾ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ അച്ഛൻ നേരിട്ട് അച്ഛനോട്, അച്ഛനീ പറയുന്ന പോലെ ആരും ബന്ധുക്കളൊന്നുമില്ല, ചേർത്തലയിൽ നിന്ന് ഏതോ ഒരു അമ്മാവനെയൊക്കെ വരുത്തിയിട്ട് വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അപ്പൂപ്പന് വലിയ താല്പര്യമുണ്ട്, കാരണം ആകാശവാണിയിലെ ആർട്ടിസ്റ്റാണ്, അതുപോലെ അറിയപ്പെടുന്ന ഗായകനാണ്, സംഗീതജ്ഞനാണ്. അമ്മൂമ്മയുടെ കുടുംബക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അന്ന് പാട്ടുപാടി നടക്കുന്നവരൊക്കെ അത്രയ്ക്ക് വിലയുള്ളൂ, അന്ന് പാട്ടുകാർക്കൊന്നും യാതൊരു പരിഗണനയില്ല. അവർ പാടുന്നുണ്ട് അത്ര തന്നെ, പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെന്നല്ലാതെ കുടുംബത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അപ്പൂപ്പൻ്റെയും ബാക്കിയുള്ളവരൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞു അങ്ങനെയല്ല. അങ്ങനെ അവരുടെ വിവാഹം നടക്കുന്നു. അപ്പോൾ ഈ വിവാഹം നടന്നതോടുകൂടി അച്ഛന് പ്രൊമോഷനും കിട്ടുന്നു, പ്രൊഡ്യൂസറായിട്ട് പ്രൊമോഷൻ കിട്ടി അച്ഛൻ കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അതോടുകൂടി അമ്മയുടെ സിനിമാ പാട്ടിൻ്റെ തീരുന്നു. അവസാനമായിട്ട് അമ്മ പാടിയ പാട്ട് കാലം മാറുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി. അമ്പിളി മുത്തച്ഛൻ പിച്ച നടത്തുന്ന നക്ഷത്ര കൊച്ചുങ്ങളെ, ഏ നക്ഷത്ര കൊച്ചുങ്ങളെ, ചന്തം പുലരണ നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ട് വർത്തമാനം. ഇങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു പോയിൻവീട് അത്. ഒ എൻ വി സാറിൻ്റെയും ദേവരാജൻ മാഷ്ടറുടെയും ടീമിൻ്റെ ആദ്യത്തെ സിനിമാ പാട്ടാണ്, ഓ, അവരുടെ ടീമിൻ്റെ. അവർ അങ്ങനെ ഒരു നാടകങ്ങൾ പ്രത്യേകത. ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. അങ്ങനെ ഒരു ആ, പ്രത്യേകത ആ പാട്ടിനാണ്. 1950s മുതൽ അവർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ സിനിമയിലെ ഈ സിനിമയിലെ ആദ്യത്തെ. ടീമിൻ്റെ ആദ്യത്തെ പാട്ട്, ദേവരാജൻ ഒ എൻ വി ടീമിൻ്റെ ആദ്യത്തെ പാട്ട്, അത് അമ്മയാണ് പാടിയത്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു അമ്മയ്ക്ക്. അന്ന് ഈ ഏതോ ഒരു സിനിമയുടെ പാട്ട് അമ്മ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു പാലാ നാരായണൻ സാറ് എഴുതിയ ഒരു സിനിമാ പാട്ട് ഏതോ, എന്നാൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവരാജൻ മാഷും ഒ എൻ വി സാറും ഇത് കേൾക്കുന്നത്, അമ്മയുടെ പാട്ട്. അപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ആ ഒരു അതെ, അല്ലേ? അമ്മയും കമുകർ സാറും പാടി. പിന്നെ വേറൊരു സിനിമയിലെ പാട്ട് അമ്മയും മെഹബൂബും പാടിയിട്ടുണ്ട്, പക്ഷേ പാടിക്കൊണ്ട് അതിന്റെ ഈ ചില പാട്ടുകളൊന്നും ഇന്ന് അവൈലബിൾ അല്ലല്ലേ? മറ്റൊരു പലതും. ഇത് ഈ പാട്ടുകളൊക്കെ പിന്നീട് കണ്ടെടുത്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ഒരു ഗാനം ഓർക്കുന്നുണ്ട്, ആ തിരുനയനാർ കുറിച്ച് ആ രചിച്ച് അതെ ബ്രദർ ലക്ഷ്മൺ ആ സംഗീതം നൽകിയ ആ മനോഹരമിതാഹ എന്ന മനോഹരമിതാഹ പാട്ടാണ്. വളരെ ആ മനോഹരമായ ഒരു അതെ. ഗാനമാണത്. പിന്നെ പിന്നെ പാലാ നാരായണൻ നായർ എഴുതിയത് പ്രണയം കൃഷി തന്നെ എന്ന് പറഞ്ഞിട്ടൊരു ആഹാ പുതുജീവിതം താൻ കാമിതം മേലാൽ ഉന്നേറും പ്രണയം കൃഷി തന്നെ ഒന്നൊലിയാൻ ഒന്നു ചേരാം ആഹാ എന്ന് പറഞ്ഞിട്ട് കമുകർ സാറും അമ്മയും കൂടെ അമ്മയും പാടിയൊരു പാടിയിട്ടുണ്ട്. പാട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഈ 55-ലാണ് ഈ പാട്ട് റിലീസാവുന്നത്. അന്ന് ഈ അമ്മയുടെ പാട്ട് കേട്ടു, അപ്പോൾ ഇവർ ചോദിച്ചു ഇങ്ങനൊരു സിനിമയുണ്ട് പാടാൻ താല്പര്യമുണ്ടോ? അമ്മ പറഞ്ഞു കുഴപ്പമില്ല, അപ്പൂപ്പൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് അമ്മ പാടാം. എന്നാലും അദ്ദേഹം ഓഡീഷൻ നടത്തി, ദേവരാജൻ മാഷ് അന്ന് ഓഡീഷൻ അമ്മയുടെ അടുത്തും പാടാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഒരുപാട് പേര് വന്ന് പാടിയവരിൽ അമ്മയാണ് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തു. മെയിൻ വോയിസ് ആയിട്ട് പാടാനായിട്ട്. നല്ല അമ്മയുടെ നല്ല റേഞ്ചിൽ അമ്മയ്ക്ക് പാടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആകാശവാണിയിൽ തന്നെ പറയുമായിരുന്നു എന്ന് പറഞ്ഞു, ആ ലളിത പാടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, മൈക്കിൻ്റെ അവിടെ നിന്ന് മാറി ആ ഡോറിൻ്റെ അടുത്ത് പോയിരുന്നോളൂ,
അപ്പം ബാക്കി ഓർക്കസ്ട്രക്കാരൊക്കെ മൈക്കിൻ്റെ അടുത്ത് ഇരുന്നോട്ടെ എന്ന് പറയും. അത്ര നല്ല നല്ല ഫ്രീക്വൻസിയുള്ള ത്രോ ഉള്ള വോയിസ് ആയിരുന്നു അമ്മയുടെ. അപ്പോൾ അങ്ങനെ ഈ പാട്ട് നമ്മൾ സിനിമയിൽ പാടി 54 അവസാനം കണ്ടാണ് പാടിയത്. 55 ചിത്രം റിലീസായി, കാലം മാറുന്നു. പക്ഷേ കാലം മാറി, അമ്മയുടെ കല്യാണം കഴിഞ്ഞു, അവർ രണ്ടുപേരും കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായി. പിന്നെ ഈ അച്ഛൻ ഈ പറയുന്ന പോലെ വലിയ താല്പര്യമില്ല ഈ സിനിമ പാട്ടിനോട്, വലിയ താല്പര്യമില്ലായിരുന്നു. ശുദ്ധ സംഗീതമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അച്ഛൻ കർണാടക സംഗീതം മാത്രം. അച്ഛൻ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മളൊന്നും ചിലപ്പോൾ അച്ഛൻ്റെ ആ ഒരു ലെവലിൽ എത്തിക്കാണില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഹിന്ദുസ്ഥാനി സംഗീതം നമ്മൾ കേട്ടാലേ സാധാരണക്കാരെ കേട്ടാൽ ഇത് എന്തോ പാടിക്കൊണ്ടിരിക്കുന്നു, ഇതൊന്നുമില്ലല്ലോ, ഇതെങ്ങനെ ആ പാടി, അങ്ങനെയല്ലല്ലോ. ഇത് അറിയുന്നവർക്ക് അതിൻ്റെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുകയുള്ളൂ, ആ രാഗം അവരെങ്ങനെ പാടണം. ഇപ്പം ഞാനൊക്കെ തന്നെ സ്കൂളിൽ ചിലപ്പോൾ ഈ കീർത്തനമൊക്കെ പാടാൻ ചെന്നിരിക്കുമ്പം നന്നെന്നാ പാട്ടെന്നാണ് വിളിച്ചിരുന്നത്, നന്നെന്നാ പാട അടാ. അപ്പം ചോദിക്കും, എടാ ഇത് തന്നെയല്ലേ നീ നേരത്തെ നാനാനാന്ന് പാടി, ഇപ്പോൾ വീണ്ടും മറ്റേ നീ നാനാനാന്ന് പാടുന്നു. അതായത് ഒരു കല്യാണി രാഗം പാടിയിട്ട് അതിൻ്റെ രാഗം വന്നത്തരി പാടും, അടുത്ത പാട്ടിനും പാടുമ്പോൾ ഇത് തന്നെയല്ലേ നീ ഇപ്പോഴും പാടിയത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മുടെയൊക്കെ മനസ്സ്. അച്ഛനപ്പം അതിനേക്കാളും ഒരു ലെവലിലായിരിക്കും ചിന്തിച്ചിരിക്കുക. പിന്നൊന്ന് ഇതിനകത്ത് വേറൊരു വശം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് ഒരു പാട്ട് സിനിമാ പാട്ട് പാടണമെങ്കിൽ ആദ്യം ലിറിസിസ്റ്റുമായിട്ടിരുന്ന് പാട്ട് കമ്പോസ് ചെയ്ത് ഇരുന്ന് പഠിക്കണമല്ലോ. അപ്പോൾ പാട്ട് മുഴുവൻ ഹൃദ്യസ്ഥമാക്കണം. അത് തന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് ഇവർ പാട്ട് പഠിച്ചെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഓരോ ഓർക്കസ്ട്ര ആയിട്ടിരുന്ന് സെറ്റ് ചെയ്യണം. എന്നാൽ ഒറ്റ ടേക്കാണ്, ഒരു മൈക്കിൻ്റെ ചുറ്റും ഇരുന്നാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു 5 ദിവസം 5-6 ദിവസം കൊണ്ടേ ഒരു പാട്ട് ഫുൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിങ് ഒരു ദിവസം. അപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഒരു പാട്ടൊക്കെ ഉണ്ടാവുക അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അച്ഛന് ഈ അമ്മയെ പാട്ടിന് വിളിച്ചാൽ ലീവ് എടുത്ത് അച്ഛന് കൂടെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കാണണം. ആകാശവാണി അതുമല്ല കോഴിക്കോട് നിന്ന് വരണം. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10 ദിവസം പോയി കിട്ടും. അപ്പോൾ അത് കൂടെ അസൗകര്യം വിചാരിച്ചിട്ടായിരിക്കണം പിന്നെ തുടരാത്തത്. പക്ഷേ കോഴിക്കോട് വന്നിട്ട് രാഘവ മാഷയുടെ ഒരുപാട് ലളിതഗാനങ്ങൾ അമ്മ പാടി. ആകാശവാണിയിൽ അമ്മ സജീവമായിരുന്നു. അമ്മയും അച്ഛനും ചേർന്നിട്ട് ഒരുപാട് കച്ചേരികൾ ചെയ്തു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ കച്ചേരി ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ ഇനി ലളിതമാണെ കുറച്ച് ലളിതഗാനങ്ങൾ പാടിക്കോളൂ എന്ന് പറയാം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാം. അമ്മ ആസ്വദിച്ച് അമ്മ പാടുമായിരുന്നു എന്ന് പറയും. അപ്പോൾ പിന്നെ അവരുടെ ജീവിതം ഇത്തരത്തിലായിരുന്നു. പിന്നീടാണ് അച്ഛൻ ഈ സംഗീത സംവിധാനം നിർവഹിച്ചു തുടങ്ങിയത്. 1955 60-നൊക്കെ മുമ്പായിട്ട് തന്നെ അച്ഛൻ കേട്ടറിവ് മുഖാരി രാഗത്തിലുള്ള അടിമലരിണ തന്നെ കൃഷ്ണ ആണ് ആദ്യം ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അടിമലരിണ തന്നെ കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിയനുരവലംബം കൃഷ്ണ. ഇരമ്യനമ്പിയുടെ കൃതിയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ അതെ ക്ഷേത്രങ്ങളിൽ സോപാന രീതിയിലൊക്കെ പാടുന്നുണ്ട്. ഇരമ്യനമ്പി കൃതിയാണ് അന്ന്. അത് ഈ മുഖാരി രാഗത്തിൽ ആണ് അച്ഛൻ കമ്പോസ് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് പേര് പാടുന്നുണ്ട്, പലർക്കും അറിയില്ല അച്ഛനാണ് ഇത് കമ്പോസ് ചെയ്തത്. ഒരുപാട് പേര് പാടുന്നുണ്ടത്. അപ്പോൾ അന്നത്തെ ഏറ്റവും നല്ലൊരു കീർത്തനമായിട്ട് ഇത് അന്ന് ലെസണായിട്ട് പഠിച്ചിട്ടുണ്ട്. അന്ന് ഈ ആകാശവാണിയിലെ സംഗീത പാഠമുണ്ട്, കർണാടക സംഗീത പാഠം. അപ്പോൾ അന്ന് അച്ഛൻ കർണാടക സംഗീത പാഠത്തിൽ ഇത് അന്ന് പ്രചരിപ്പിക്കാനായിട്ട് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേഷൻ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതുവഴി പ്രചരിപ്പിക്കുക. അപ്പോൾ ഒരുപാട് പേര് പഠിക്കും. അന്ന് അങ്ങനെ ഒരുപാട് പേര് പഠിച്ചവർ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റേഡിയോ കേട്ട് പഠിച്ചതാണ് ഈ കീർത്തനം, മലയാള കീർത്തനങ്ങൾ. അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ അച്ഛൻ ചെയ്തു. പിന്നെ ആകാശവാണിയിൽ തന്നെ സംഗീത ചിത്രീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഗീത അതായത് നമ്മൾ മ്യൂസിക്കൽ ഫീച്ചർ എന്ന് പറയും, അങ്ങനൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് നറേഷനും വരും, സംഗീതവും വരും. അങ്ങനെ ഒരുപാട് ഒരുപാട്. അപ്പോൾ ഇതിലൊക്കെ അമ്മയൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അത് അച്ഛൻ്റെ നിർബന്ധത്തിലല്ല, ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ്. അച്ഛനായിട്ട് വിളിക്കുമെന്ന് സംശയമാണ്, വളരെ ഓർമ്മയായിട്ടൊക്കെ വിളിക്കുള്ളൂ.
പക്ഷെ എന്നാലും അവർ രണ്ടുപേരും ഒരുപാട് സംഗീതത്തിൽ ആ ഒരു സമയത്ത് ഒരുപാട് ഇൻവോൾവ് ആയി പ്രവർത്തിച്ചു. 56 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നു, എൻ്റെ ചേച്ചി ജി ശ്രീലത എന്നാണ് പേര്. ഇന്നിപ്പോൾ ചേച്ചി വിമൻസ് കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് HOD ആയിട്ട്, സംഗീതത്തിൻ്റെ HOD ആയിട്ട് റിട്ടയർ ചെയ്തു. വൈസ് പ്രിൻസിപ്പളും ആയിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 5-6 വർഷമായി. ചേച്ചിയും സംഗീതം, ചേച്ചി സംഗീതത്തിൽ തന്നെയാണ്. പക്ഷേ പുറത്തൊന്നും അധികം പാടാൻ താല്പര്യം കാണിച്ചില്ല. അന്നൊക്കെ ഈ അകത്ത് മാത്രം, പിന്നെ റേഡിയോയിലൊക്കെ പാടിയിരുന്നു, പുറത്ത് പാടാനൊരു മടിയായിരുന്നു. പിന്നെ ഇങ്ങനെ കോളേജിൽ തന്നെയുള്ളൊരു കോളേജ് ജീവിതം തന്നെയായിരുന്നു ചേച്ചി. ചേച്ചി റാങ്കോട് കൂടിയാണ് പാസ്സായതൊക്കെ. BA MA ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടാണ് സംഗീതത്തിൽ പാസ്സായത്. പിന്നെ ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ ഡോക്ടർ ജി ശ്രീലത ഇപ്പം റിട്ടയർമെൻ്റ് ലൈഫാണ്. ഇപ്പം പാട്ടിന് വലിയ താല്പര്യം കാണിച്ചിട്ട് ഒരുപാട് പാടാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഗ്രൂപ്പുമായിട്ടൊക്കെ. രണ്ടാമത്തെ പുത്രനാണ് ഞാൻ, ശ്രീറാം. ഞാൻ ഈ ചെറുതിലെ ഇങ്ങനെ പാടിയൊക്കെ നടന്നെങ്കിലും എന്നെ പിടിച്ചിരുത്തി, അന്ന് കുറച്ചുകൂടെ താല്പര്യം കാണിച്ചിരുന്നു പാട്ടിനെന്ന് അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ അച്ഛൻ താല്പര്യമില്ലായിരുന്നു. അച്ഛൻ പറയും, തല്ലി പഠിപ്പിക്കണ്ട, അവന് പാടണം എന്ന് തോന്നിയാൽ വന്നിരിക്കണം, പഠിക്കണം, അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് ഈ അന്ന് സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് പേര് പാട്ട് പഠിക്കാൻ വന്നിരുന്നു. പിന്നീട് വന്ന ജൂനിയർ ബാച്ചിൻ്റെ കൂട്ടത്തിൽ, അത് എൻ്റെയൊക്കെ പ്രായത്തിൽ വരുമ്പോൾ, MG ശ്രീകുമാർ, ശ്രീകുമാറേട്ടൻ, അതുപോലെ പിന്നെ ജി വേണുഗോപാൽ, ആ ഗ്രൂപ്പിൽ ഒരുപാട് പേര്, വേണു നാഗപ്പള്ളി, വേണുചേട്ടനൊക്കെ പണ്ട് വന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എവരുടെ ഗ്രൂപ്പ് പാടാൻ വരുമ്പോൾ ഞാൻ ഈ വല്ലപ്പോഴുമൊക്കെ ഒരു പഠിപ്പിക്കുന്ന കേട്ടും, അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ചിത്രമല്ല, ചിത്ര ചില കീർത്തനങ്ങൾ പഠിക്കാൻ വന്നിട്ടതേ ഉള്ളൂ. പഴയകാല ഗായിക ശാന്താപി നായർ, ശാന്താപി നായരൊക്കെ ആദ്യകാലത്ത് പഠിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് 50s-ലും 60s-ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. യുവതലമുറയിലെ വിധു പ്രതാപ് ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ റിജു ജോസഫ്, അവരൊക്കെ അച്ഛൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ട്രിവാൻഡ്രം കൃഷ്ണകുമാർ ആദ്യകാലത്ത് അച്ഛൻ്റെ അടുത്ത് പഠിച്ചിരുന്ന ഒരാളാണ്. പിന്നീടൊക്കെ അവർ വലിയ വലിയ സംഗീതത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി ഫർദർ സ്റ്റഡീസിനായിട്ട്. പക്ഷേ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക് ലെസൺസ് അച്ഛൻ ഒരുപാട് സമയമെടുത്ത് പഠിപ്പിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, എല്ലാവർക്കും പെട്ടെന്ന് പാട്ടുകാരനാവണം. അതുകൊണ്ട് പാക്കേജൊക്കെ വെച്ചിട്ടാണല്ലോ പലരും പഠിപ്പിക്കുന്നത്, ഒരു വർഷം കൊണ്ട് ഇത്രയും കീർത്തനങ്ങൾ. അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ പഠിക്കാൻ വന്നാൽ അത് പക്കയാക്കി, വരിശകൾ, അത് പ്രാക്ടീസിനുള്ള ബേസിക് ലെസൺസാണ്, അത് പക്കയാക്കി 1, 2, 3 കാലം താളമിട്ട് പക്കയാക്കിയാലേ അടുത്ത ലെസണിലോട്ട് പോവുള്ളൂ അച്ഛൻ. അങ്ങനെയാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പഠിക്കാൻ മടി, കാരണം എന്നും ഈ സരിഗമ 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 ഇത് തന്നെ പാടിപ്പാടി മടുത്തു പോകും കുട്ടികൾ. അതങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് അച്ഛനങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ. അച്ഛൻ അപ്പോഴും പറഞ്ഞാൽ താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി എന്ന്, അല്ലാത്തവർ പഠിക്കണ്ട. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വേണ്ട. സംഗീതത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ കളിച്ചുകൊണ്ട് നടക്കുന്നത് ആ പ്രായത്തിൽ. ഇല്ല, ഞാനങ്ങനെ ചെന്നിട്ടില്ല. അതാണല്ലോ അച്ഛനും ഞാനുമായിട്ടുള്ള വ്യത്യാസം, അതാ. പക്ഷേ ഇതെല്ലാം കേട്ട് മനസ്സിൽ കിടന്നു എന്നുള്ള വലിയൊരു, അതെനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇവരൊക്കെ അവിടെ പഠിക്കാൻ ഇരിക്കുമ്പോഴും ഈ ലെസൺ മാത്രമല്ല, നമ്മുടെ MG രാധാകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ ഓമനക്കുട്ടി ടീച്ചർ, അന്നത്തെ കമലാ കൈലാസനാഥൻ, അന്നത്തെ പ്രശസ്ത സംഗീതജ്ഞരാണ് അവരൊക്കെ. അതുപോലെ അന്ന് പാടിക്കൊണ്ടിരുന്ന മുഖത്തല ശിവജി, പിന്നീടുള്ള കാലഘട്ടത്തിൽ CS ജയറാം, പർക്കല CS ജയറാം, അതുപോലെ ഒരുപാട് പേര്, മറ്റേ KP വിജയ, അങ്ങനെ കുറേ പെട്ടെന്ന് പേരുകളിങ്ങനെ ഓർമ്മ വരുന്നില്ല. ഉമ, അങ്ങനെ രണ്ട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇവരൊക്കെ ഈ മലയാള കീർത്തനങ്ങൾ പഠിക്കാൻ വരുന്നത് ഇതെല്ലാം ഞങ്ങൾ കളിച്ചു നടക്കുമ്പോൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് നിൽപ്പുണ്ട് ഓർമ്മകൾ. അതുപോലെ അച്ഛൻ തനിയെ, അച്ഛൻ ഇരുന്ന് പാട്ട് കമ്പോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ട് കാണണം ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേച്ചിയായിട്ടിരുന്ന അച്ഛൻ്റെ പഴയ കീർത്തനങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാണാതെ മുഴുവൻ കീർത്തനങ്ങൾ പാടുകയാണ്. എനിക്കിപ്പോഴും ഒരു പുതിയ കീർത്തനം പഠിച്ചാൽ എനിക്ക് വരികൾ നോക്കി പാടിയില്ലെങ്കിൽ തെറ്റിപ്പോവും. പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിലും ചേച്ചിയുടെ മനസ്സിലും ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇതായിരിക്കാം, അച്ഛൻ വീട്ടിൽ കമ്പോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരെയൊക്കെ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി പഠിപ്പിക്കുന്നതും കേട്ട് കേട്ട് മനസ്സിൽ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരെണ്ണം, ഒരു രാഗമാലിക അച്ഛൻ ചെയ്തിട്ടുണ്ട്.
എന്നെ അച്ഛൻ നേരിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഇത് ഈ പാടുന്നതെല്ലാം തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കേട്ട് പാടുന്നതാണ്. അപ്പം കലയെ കാമ്പോതി രസനാലയേ ത്വാം, കലയെ കാമ്പോതി രസനാലയേ ത്വാം, കലയെ കാമ്പോതി. കാമ്പോജി എന്നുള്ള രാഗമാണ്. അടുത്ത വരുന്നത് കമനീയ കരുണേ ശങ്കരാഭരണേ ചാരു സാരംഗ നയനേ കല്യാണി. ഈ രാഗത്തിൻ്റെ പേരുകൾ വരുന്നിടത്തെല്ലാം ആ ട്യൂണും അതേ രാഗത്തിൽ തന്നെ ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചതല്ല, ഇത് കേട്ട് കേട്ട് അതുപോലെ ഒരു ബ്രഹ്മസ്തുതി. യസ്യ കുക്ഷാദിതം സർവം സാത്മം പാടി യഥാ തഥാ തത്വൈരപി യദ സർവം വിവിധമായയാവിനാ അഹോ ഭാഗ്യം. ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല, കുട്ടിക്കാലത്ത് കേട്ട ഓർമ്മയാണ്. ഇതൊക്കെ അച്ഛൻ ആകാശവാണിക്ക് വേണ്ടി ഈ ഗ്രൂപ്പിനെ പഠിപ്പിച്ച് ഒരുപാട് ആ കഥകളൊക്കെ നമ്മുടെ ഓമനക്കുട്ടി ടീച്ചറും അമ്മയൊക്കെ പറയാറുണ്ട്. ഞാൻ ഓമന ചേച്ചി എന്നാണ് വിളിക്കുന്നത്. റെക്കോർഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കും. റിഹേഴ്സൽസ് ഒരു നിവൃത്തിയില്ല, വീട്ടിൽ വെച്ച് റിഹേഴ്സലാണ്. ആകാശവാണിയിലല്ലാതെ വീട്ടിൽ വൈകുന്നേരമായി കഴിയുമ്പോൾ ഈ പാട്ടുകാരെല്ലാം നമ്മുടെ ചിലപ്പോൾ പൊന്നമ്മാൾ ടീച്ചർ, ആറശാല പൊന്നമ്മാൾ ടീച്ചർ ഉൾപ്പെടെയുള്ള, അതുപോലെ മറന്നു ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ, ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അംബികാദേവി ചേച്ചി, അതുപോലെ ജി സീതാലക്ഷ്മി ടീച്ചർ, അങ്ങനെ ഒട്ടനവധി പേര്. ഇവരൊക്കെ വീട്ടിൽ വന്ന് പാട്ട് പഠിക്കാൻ വന്നിരിക്കും അന്ന്. അപ്പോൾ ഈ കീർത്തനങ്ങൾ പഠിപ്പിക്കുക, അമ്മയുടെ ജോലി എന്ന് പറയുന്നത് അമ്മ പാട്ടും പഠിക്കണം, ഇവർക്കെല്ലാം ഉള്ള കാപ്പി ഉണ്ടാക്കി അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു 10-15 പേര് കാണും മിനിമം. പിന്നെ അടുത്ത ഒരു തലമുറ വരുമ്പോൾ ബി അരുന്ധതി, അങ്ങനെയുള്ളവരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഉമാ സരസ്വതി എന്ന് പറഞ്ഞ ഒരുപാട് പേര്. അപ്പോൾ അന്ന് പശുക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. ഈ ചെറിയ സ്ഥലത്ത് അച്ഛന് പശു എന്ന് പറഞ്ഞാൽ, പാട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാ അച്ഛന് പശുവാണ്. അപ്പം ഞങ്ങളൊക്കെ പറയും അറിഞ്ഞാണ് ഗോപാലൻ എന്നാണല്ലോ പേര്, ഗോപാലൻ. ആ പേരിനൊരു കഥയുണ്ട്, അത് സമയമുണ്ടോ എന്നറിയില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർക്കാനായിട്ട് ഒരു അമ്മാവനുണ്ട്, കട്ടിയാട്ട് ശിവരാമൻ പണിക്കർ, വക്കീലോ അങ്ങനെയൊക്കെയാണ്, വലിയ പേരുള്ള ഒരു വ്യക്തിയാണ് കട്ടിയാട്ട് ശിവരാമൻ പണിക്കർ. അദ്ദേഹം ഇങ്ങനെ അച്ഛനെയും കൊണ്ട് ചെന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, എന്താ പേര്? അപ്പോൾ ഒന്ന് പേടിച്ചു പോയി. ഗോപാലൻ നായർ എന്ന പേര്. അപ്പോൾ അച്ഛനെങ്ങനെ നോക്കി, ഗോപാലൻ നായർ, ഗോപാലൻ നായർ അത് തന്നെ പേര്. അച്ഛൻ്റെ പേര് അതല്ലായിരുന്നു എന്നാണ് പറയുന്നത്, അച്ഛൻ്റെ പേര് ദേവീദാസൻ, ദുർഗാദാസൻ, അങ്ങനെ എങ്ങോട്ടായിരുന്നു അച്ഛൻ്റെ പേര്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞില്ലേ, 7-ാമത്തെ പുത്രനാണ്, ശരിക്കും 8-ാമത്തെ ആയിരുന്നു. ഈ 7-ാമത്തെ ഒരു പുത്രൻ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, ഒരു 1-2 മാസം കഴിയുമ്പോൾ. അപ്പോൾ അതിൽ അമ്മൂമ്മയ്ക്ക് വലിയ ദുഃഖമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ പറയും വേറെ 6 പിള്ളേരുണ്ട്, 7-ാമത്തെ കുഞ്ഞ് മരിച്ചുപോയിന്ന് ഭയങ്കര സങ്കടമായിരുന്നു അമ്മൂമ്മയ്ക്ക്. അങ്ങനെ ആ സങ്കടത്തിൽ ഭജനമിരുന്ന് ഏതോ ക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന 41 ദിവസം ഭജനമിരുന്ന് വ്രതമിരുന്നുണ്ടായ കുഞ്ഞാണ് അച്ഛൻ. പക്ഷേ അത് ചിലപ്പോൾ പറയുമ്പോൾ ഈ ഭക്തിയിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ പറയാം, ഈ സംഗീതത്തിൻ്റെ ജ്ഞാനം മുഴുവൻ കിട്ടിയത് ഈ കുഞ്ഞിനാണ്, മറ്റുള്ളവരൊക്കെ പാടുമെങ്കിലും അമ്മൂമ്മയുടെ സംഗീതം മുഴുവൻ കിട്ടിയത് ഈ കുഞ്ഞിനാണ്. ആ പിന്നെ ഈ കുടുംബത്തിലെ ഇവരുടെ എല്ലാ മക്കളുടെ ഒരു പിള്ള പേര് വെച്ചിട്ട് പിള്ളസ്ഥാനം കിട്ടിയതാണ് അത്ര കുടുംബ, ഈ കൊട്ടാരത്തിൽ നിന്നൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ മൂത്ത മകൻ രാഘവൻ പിള്ള, 2-ാമത്തെ ആൾ ഭാസ്കര പിള്ള, അങ്ങനെയാണ് ഈ. അപ്പോൾ അച്ഛൻ മാത്രമാണ് ഗോപാലൻ നായരായിപ്പോയത്. എനിക്ക് തോന്നുന്നു ദേവീദാസൻ പിള്ള എന്നോ ദുർഗാദാസൻ പിള്ള അങ്ങനെ ഉണ്ടായിരുന്നു പേര്. അപ്പോൾ ഗോപാലൻ നായർ, പക്ഷേ അത് കറക്റ്റായി. അച്ഛന് പശു എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ ബുദ്ധിമുട്ടും. അച്ഛൻ രാവിലെ 4-4.5 മണിക്ക് എണീറ്റ്, അന്ന് ഈ ചെറിയ സ്ഥലത്ത് തെക്കാട് ആയിരുന്നു കുടുംബ വീട്, തെക്കാട്, അവിടെ ഈ പശുക്കളെയും വളർത്തി അതിനെ തേച്ച് കുളിപ്പിച്ച് അതിനുവേണ്ടി പ്രത്യേകം തൊണ്ടൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് ഓരോന്നിനെയും തേച്ച് കുളിപ്പിക്കാൻ.
അത് വെച്ച് തേച്ചൊക്കെ കുളിപ്പിച്ച് അതിനെ എന്നാ ആഹാരമൊക്കെ നിറച്ചാണ് കൊടുക്കുന്നത്. ആ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 ദിവസം ആ കുഞ്ഞിനെ മാത്രമേ തുടിപ്പിക്കുകയുള്ളൂ, അത് കറക്കാൻ സമ്മതിക്കില്ല, ആ കുഞ്ഞ് കുടിക്കട്ടെ. അങ്ങനെയാണ് അച്ഛന് പശുവിനോടുള്ള സ്നേഹം. അപ്പോൾ പാലിഷ്ടം പോലെ ഉണ്ട്, പാലിഷ്ടം പോലെ. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കും, ഇവർ വന്നു കഴിഞ്ഞാൽ മുഴുവൻ പാലിലാണ് ഈ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത്, ബ്രൂ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇവരൊക്കെ പറയാം കാപ്പിയുടെ സ്വാദ് പഠിക്കാൻ. അതെ, അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ ഈ പാട്ട് ഈ പഠിക്കുന്നത് പോലെ ഞങ്ങൾ ആണ് കേട്ട് പഠിക്കുന്നത് മുഴുവൻ, അത് ഇന്നും മനസ്സിലുണ്ടെന്നുള്ളത്. അപ്പോൾ നേരിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള, പിന്നെ കുറച്ച് ഫർദറായിട്ടുള്ള സ്റ്റഡീസ് അച്ഛനിൽ നിന്ന് പഠിക്കണമായിരുന്നു എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒരു രാഗമൊക്കെ പാടിയാൽ എങ്ങനെ പാടണം, ബാക്കിയുള്ളവരിങ്ങനെ പറയും. വളരെ അതിൻ്റെ ക്രീമാണ് അച്ഛൻ പാടുന്നത്, ഒരു രാഗമെടുത്താൽ അതിൻ്റെ ക്രീം ആണ് അച്ഛനെടുത്ത് പാടിത്തരുന്നത്. അത് അച്ഛൻ്റെ കൂടെയുള്ള പലരും പറയും, എന്നാൽ പെർഫോമൻസിലല്ല, ഒരു കച്ചേരിക്കല്ല അങ്ങനെ പാടുന്നത്. കച്ചേരിക്ക് അച്ഛൻ അച്ഛന് ടെൻഷനാണ്. അതെനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കമ്പോസറാണ് അച്ഛൻ്റെ മനസ്സിലുള്ളത്, ഒരു പെർഫോമറെ കാണും. അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ.